ஏகம் ஏவ அத்விதீயம், ஒன்னே ஒன்னு மாத்திரம், രണ്ടില്ലാത്തത്. അങ്ങനെയുള്ള ബോധം മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പിന്നെ വന്നതൊക്കെ അതിൽ നാമരൂപങ്ങൾ, വികാരോ നാമധേയം, ഒരു രൂപം ഒരു പേര്. അപ്പോ ഇവിടെ ഒന്ന് ഒന്ന് മാത്രം രണ്ടില്ലാത്തത് എന്ന മൂന്ന് പദം കൊണ്ട് പരമാത്മാവിന്റെ അദ്വയാവസ്ഥ, രണ്ടില്ലാത്ത അവസ്ഥ പൂർണ്ണമായും വ്യക്തമാക്കിയിരിക്കുന്നു. ഭാഗവത ആദ്യമേ വെളിപ്പെടുത്തുന്നുണ്ട്. പദന്തിത തത്വവിദ തത്വം വിജ്ഞാനം അദ്വയം. ആരംഭത്തിൽ തന്നെ ഭാഗവതം പറയുന്നു എന്താ തത്വം, ഈ ജഗത്തിന്റെ തത്വം എന്താ. പദന്തിത തത്വവിദ തത്വം വിജ്ഞാനം അദ്വയം, ജ്ഞാനം എന്ന് വെച്ചാൽ ബോധം, രണ്ടിന്റെ അനുഭവമില്ലാത്ത ബോധമാണ് തത്വം. തത്വവേദികൾ അത് നല്ലവണ്ണം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഏകം ഏവ അദ്വിതീയം, മൂന്ന് പദം, ഒന്ന് ഏവ ഒന്ന് മാത്രം, അദ്വിതീയം രണ്ടില്ലാത്തത്, മൂന്ന് പദങ്ങൾ കൊണ്ട് പരമാത്മാവിന്റെ അദ്വയാവസ്ഥ ഉപനിഷത്ത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആചാര്യസ്വാമികൾ പറയുന്നത് മൂന്ന് തരം ഭേദങ്ങൾ ഉണ്ടാവാം. സ്വഗത ഭേദം, സജാതീയ ഭേദം, വിജാതീയ ഭേദം. ഈ മൂന്ന് ഭേദങ്ങളും പരമാത്മാവിൽ ഉപനിഷത്ത് നിഷേധിച്ചിരിക്കുക. ഏകം എന്നുള്ളതുകൊണ്ട് സ്വഗത ഭേദം, ഒരു മരം, ആ മരത്തിന് സ്വഗത ഭേദമാണ്, ശാഖകൾ ഇലകൾ പൂക്കൾ ഒക്കെ അതിൽ തന്നെ ഉണ്ട്. അതിൽ തന്നെ ഉണ്ടെങ്കിലും അവ ഭേദം സൃഷ്ടിക്കുന്നു. ഇത് പൂവ്, ഇത് തടി, ഇത് ശാഖ എന്നിങ്ങനെ ഭേദം തോന്നിക്കുന്നു. ഈ സ്വഗത ഭേദം പരമാത്മാവിലുണ്ടോ ബ്രഹ്മത്തിലുണ്ടോ ഇല്ല, അതിനാണ് ആദ്യം ഏകം ഏകം എന്ന് പറഞ്ഞത്. ഏവ ഒന്ന് മാത്രം, അത് സജാതീയ ഭേദം നിഷേധിക്കുന്നു. ഒരു മരത്തിന് മറ്റൊരു മരത്തോടുള്ള ഭേദം, അതാണ് സജാതീയം. മരമൊക്കെ ഒരേ ജാതിയിൽപ്പെട്ടതാണ്. അങ്ങനെ എന്തെങ്കിലും സജാതീയ ഭേദം ഈ ബ്രഹ്മത്തിനുണ്ടോ ഇല്ല. ഒടുവിൽ വിജാതീയ ഭേദം, അദ്വിതീയം എന്ന പദം കൊണ്ട് വിജാതീയ ഭേദവും നിഷേധിച്ചിരിക്കുന്നു. അദ്വിതീയം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന് പാറക്കല്ലിനോടുള്ള ഭേദം വിജാതീയ ഭേദമാണ്. മരവും പാറയും ഒരേ ജാതിയിൽപ്പെട്ടതല്ല. അപ്പോ ആ വിജാതീയ ഭേദം, ഈ മൂന്ന് തരം ഭേദങ്ങളും ബ്രഹ്മത്തിൽ സാധ്യമല്ല, നിറഞ്ഞു തിങ്ങി നിൽക്കുകയാണ്. തൽക്കാലം നമുക്ക് ബോധങ്ങൾ ഭിന്ന ഭിന്നമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ, അത് ചിത്തമെന്ന ഉപാധിയെ ആശ്രയിച്ച് പലരുണ്ടെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. ഒരേ സൂര്യൻ അനേകം ജലപാത്രങ്ങളിൽ പ്രതിബിംബിച്ച് അനേക സൂര്യന്മാരുണ്ടെന്ന് തോന്നിക്കുന്നത് പോലെ, ഒരേ അഖണ്ഡ ബോധം എങ്ങും നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന ബ്രഹ്മവസ്തു ചിത്തമെന്ന ഉപാധികളെ ആശ്രയിച്ചുകൊണ്ട് ജീവാത്മാക്കളുടെ രൂപത്തിൽ പലതുണ്ടെന്ന് തോന്നിക്കുന്നു. അത് വെറും ഭ്രമമാണ്. ആ ഉപാധി മാറിയാൽ ഈ പ്രതിബിംബ ബോധം പോലും ബിംബമായി മാറും. പാത്രത്തിലെ ജലം ഒഴിച്ചു കളഞ്ഞാൽ പാത്രത്തിലെ പ്രതിബിംബ സൂര്യൻ പോലും സാക്ഷാൽ ബിംബസൂര്യനായി മാറും.